ഫിലിം ഗ്യാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. അങ്ങനെ ഷാറുഖ് ഖാന്റെ രണ്ടാമത്തെ സിനിമ കൂടി 2023 ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ ഹിന്ദി സിനിമയാണ് അറ്റ്ലിയുടെ സംവിധാനത്തിൽ ഷാറുഖ് ഖാൻ നയിക്കണെത്തിയ ജവാൻ. സിനിമയുടെ ആദ്യ അഭിപ്രായങ്ങൾ ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. ആദ്യ അഭിപ്രായങ്ങൾ പുറത്തു വരുമ്പോൾ രണ്ടായിട്ട് നമുക്ക് ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ വേർതിരിക്കേണ്ട ഒരു ആവശ്യകത ഇവിടെ വരികയാണ്. ഒന്ന് അന്യഭാഷകളിൽ നിന്നുള്ള അഭിപ്രായം, മറ്റൊന്ന് കേരളത്തിൽ നിന്നുള്ള അഭിപ്രായം. ഇന്ന് ആദ്യം തന്നെ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോൾ പ്രധാനമായിട്ടും എക്സ് എല്ലാം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അന്യഭാഷകളിൽ നിന്നാണ് സിനിമയ്ക്ക് ആദ്യമേ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ അഭിപ്രായങ്ങളെല്ലാം തന്നെ കൂടുതലായിട്ട് എടുത്തു നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത് പ്രിവ്യൂ റിപ്പോർട്ട്സ് പോലെ തന്നെ വെറും ബ്ലോക്ക് ബസ്റ്റർ അല്ല, ഡബിൾ ബ്ലോക്ക് ബസ്റ്റർ വിജയമാകും ജവാൻ എന്ന സിനിമ എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ, അതായത് വേറെ ലെവൽ അഭിപ്രായങ്ങളാണ് ജവാൻ എന്ന സിനിമ നേരിടുത്തിരിക്കുന്നത് എന്ന അഭിപ്രായങ്ങളാണ് അന്യഭാഷകളിൽ നിന്നെല്ലാം തന്നെ സിനിമ നേരിടുന്നത്. ചിത്രത്തിൻ്റെ ആദ്യ പകുതിക്ക് തന്നെ എങ്ങും പോസിറ്റീവ് അഭിപ്രായങ്ങൾ, അതിലുപരി വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ഇന്റർവെൽ സീക്വൻസിനെല്ലാം തന്നെയാണ് ജവാന്റെ ആദ്യ പകുതിയിൽ തന്നെ കിട്ടിയത്. മെട്രോ സീക്വൻസ്, ചേസ് സീക്വൻസ്, ഇന്റർവെൽ, അതോടൊപ്പം തന്നെ ക്ലൈമാക്സ്, ഇത് കൂടാതെ എസ് ആർ കെയുടെ സിനിമയിലുടനീളമുള്ള പല വ്യത്യസ്ത വേഷങ്ങളിലെ എനർജറ്റിക് പെർഫോമൻസ്, ഇതെല്ലാം തന്നെയാണ് ജവാനെ കുറിച്ച് ആദ്യമായി പുറത്തു വന്ന അന്യഭാഷകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളിൽ നിന്ന്, പ്രധാനമായിട്ടും ട്രാക്കേഴ്സിൽ നിന്നും ബോക്സ് ഓഫീസ് അനലിസ്റ്റിൽ നിന്നും നിരൂപകരിൽ നിന്നെല്ലാം തന്നെ പുറത്തു വന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. ഒരു കൊമേഴ്ഷ്യൽ മാസ് ആക്ഷൻ എൻറ്റർടൈനർ സിനിമ അറ്റ്ലിയെ എങ്ങനെ എടുക്കണമെന്ന് ആരും പഠിപ്പിക്കേണ്ടതില്ല. മാസ് ഓഡിയൻസിന്റെ പൾസ് അറിയാവുന്ന സംവിധായകനാണ് അറ്റ്ലി എന്നൊരു അഭിപ്രായം കൂടി ജവാൻ എന്ന സിനിമ കണ്ടുവന്നവർ ഇപ്പോഴത്തെ കൂടുതലായിട്ട് പറയുന്നൊരു കാഴ്ച കൂടി കാണാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ അനിരുദ്ധിന്റെ സംഗീതത്തിന് മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ അഭിപ്രായങ്ങളെല്ലാം തന്നെ കണ്ട് വ്യക്തമായത് സിനിമ പത്താനേക്കാൾ വേറെ ലെവൽ പോസിറ്റീവ് അഭിപ്രായങ്ങൾ നേടിയെടുത്തിരിക്കുന്നു എന്നാണ്. അങ്ങനെ ഈ വീഡിയോ ചെയ്യാനായിട്ട് നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കവേ യൂട്യൂബിലെ നമ്മുടെ കേരളത്തിലെ സിനിമയുടെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ കൂടി എടുത്തു നോക്കിയപ്പോഴാണ് ജവാനെ കുറിച്ച് നേരത്തെ കണ്ട അന്യഭാഷകളിൽ നിന്നുള്ള അഭിപ്രായങ്ങളെക്കാൾ നേർ വിപരീതമായ അഭിപ്രായങ്ങളെല്ലാം തന്നെ കാണാനായിട്ട് ഇടയായത്. ജവാൻ എന്ന സിനിമ ഒരു ക്രിഞ്ച് സിനിമയാണ്. ഇത്തരം മാസ് ആക്ഷൻ എൻ്റർടൈനർ സിനിമകൾ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന സിനിമയാണ്. ആവറേജ് ആണ് സിനിമ. ആദ്യ പകുതി മികച്ചതായിരുന്നു, രണ്ടാം പകുതി അത്ര പോരാ. ഇങ്ങനെ തുടങ്ങിയ ഒരു മിക്സഡ് അഭിപ്രായങ്ങളാണ് കേരളത്തിലെ തിയേറ്റർ റെസ്പോൺസ് വീഡിയോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞത്. നേരത്തെ ട്രെയിലർ പുറത്തു വന്നപ്പോൾ ട്രെയിലർ എല്ലാം തന്നെ കൂടുതൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ഒരു വിഭാഗം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. അതുപോലെ തന്നെ ആയിരിക്കും റിവ്യൂസിൻ്റെ കാര്യവുമെന്ന് നാം മനസ്സിലാക്കുന്നു. എന്തായാലും അന്യഭാഷകളിൽ നിന്നെല്ലാം തന്നെ പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമാകുമ്പോൾ സിനിമ തിയേറ്ററുകളിലൊക്കെ അതിക്കേറും, അതോടൊപ്പം തന്നെ വേറെ ലെവൽ തരംഗമാകും, കളക്ഷൻ റെക്കോർഡുകൾ ഇടുമെന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. കേരളത്തിലെ അഭിപ്രായങ്ങൾ വെച്ച് നമ്മുടെ കേരള ബോക്സ് ഓഫീസിലെ സിനിമ അടുത്ത ദിവസങ്ങളിൽ എത്രത്തോളം മികച്ച കളക്ഷൻ നേടിയെടുക്കുമെന്നത് കൂടി നാം ഉറ്റുനോക്കുന്നുണ്ട്. സിനിമ കേരളത്തിൽ നല്ല കളക്ഷൻ നേടിയെടുത്താലേ തിയേറ്ററുകളിൽ വിജയിക്കുകയുള്ളൂ എന്ന് നിങ്ങൾക്ക് നേരത്തെ അറിവുള്ളതാണല്ലോ. അപ്പോൾ കാത്തിരിക്കൂ ജവാൻ എന്ന സിനിമയുടെ കൂടുതൽ വീഡിയോകൾ കേട്ടാൽ.